നമസ്കാരം. പതിനില്ല ചുല്ലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ എന്താ ആഴമുള്ള മറ്റൊരു പഴഞ്ചൊല്ലാണ്. അത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നാണ്. നമ്മളെല്ലാം ധാരാളം ഉപയോഗിച്ചിട്ടുള്ളതാണ്, ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. പുലിയുടെ ഭക്ഷണമല്ലല്ലോ പുല്ല്. പുലിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് മാംസമാണ്, മാംസഭുക്കാണ് പുലി. പക്ഷേ ആ പുലിക്ക് ഒരു ഗതികേട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പുലിക്ക് പുല്ല് തിന്നേ പറ്റൂ. അത് ഒരു ജീവിയുടെ, ഏതൊരു ജീവിയുടെയും ആവശ്യമാണ്. അതിന് നിലനിൽക്കുക എന്നുള്ളത്, അതിജീവിക്കുക എന്നുള്ളത് ആ ജീവിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവൻ പുല്ല് തിന്നേ പറ്റൂ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ലോകമെമ്പാടും കൊറോണയുടെ കാലമാണ്, നമ്മളെല്ലാം ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം ഇനി നാളെ എന്തെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗതികേടിലേക്ക് പോകുമ്പം, ഞാൻ അങ്ങനെ ജീവിച്ചതായിരുന്നു, ഞാൻ ഇങ്ങനെ ജീവിച്ചതായിരുന്നു, എനിക്ക് ഇന്ന ഭക്ഷണമൊക്കെ കിട്ടിയാലേ ഞാൻ ജീവിക്കൂ എന്നൊക്കെ വാശി പിടിച്ചിരുന്നവരുടെ മനസ്സിൽ പോലും ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ മാറ്റം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ഒന്ന് നിലനിന്ന് കിട്ടിയാൽ മതി, ഒന്ന് അതിജീവിച്ചാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ്, അപ്പോൾ ഒരു ഗതികേടാണിത്. നമ്മൾ ഒരു പുലിയായിരുന്നു, ഈ പുലി ഇന്നൊരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുള്ള മനുഷ്യ സമൂഹം, ഈ മനുഷ്യജീവി ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവൻ പുലി, ഈ പുലി പുല്ല് തിന്നേ പറ്റൂ. ഇവൻ പലതും പ്രതീക്ഷിക്കാത്ത പലതും ചെയ്തേ പറ്റൂ. നിലനിന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇവന് പുല്ല് തിന്നേ പറ്റൂ. ഇവൻ കൃഷിയിലേക്ക് മടങ്ങണം എന്നുകൂടി ഈ ഇത് വളരെ ഈ പഴഞ്ചൊല്ല് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഗതികേടിലാണ്, ഈ ഗതികേട് സമയത്ത് പുല്ല് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നീ ഇറങ്ങി വരണം. നീ മാളിക മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. നിനക്ക് നീ മണ്ണിലേക്ക് വരണം. നീ മണ്ണിൽ നീ ചവിട്ടണം. നീ ഏറ്റവും അടിത്തട്ടിലേക്ക് നീ വരണം. അടിസ്ഥാന ജീവിയായിട്ട് നീ മാറണം. നീ അടിസ്ഥാന ജീവിതത്തെക്കുറിച്ച് നീ മനസ്സിലാക്കണം. ഗതികെട്ട് കഴിഞ്ഞു, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നുള്ള പാഠം നീ മനസ്സിലാക്കണം. പുലിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടല്ല പുലി പുല്ല് തിന്നുന്നത്. പക്ഷേ അതിനെ അതിജീവിക്കണമെങ്കിൽ നീ പുലി, നീയായ പുലി പുല്ല് തിന്നേ പറ്റൂ. നിനക്ക് എന്നും സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമെന്ന് നീ വിചാരിക്കരുത്. നിന്റെ ഒരു ഗതികേട് സമയമാണിത്. ഗതികേട് സമയത്തേക്ക് നീ പോകുമ്പോൾ തീർച്ചയായും നീ നിന്റെ നിലവാരം, മുൻപുണ്ടായിരുന്ന നിലവാരത്തിൽ നിന്ന് താഴെ സഞ്ചരിക്കാൻ നീ പഠിക്കണം. നീ നിനക്കിതിവിടെ അതിജീവിച്ചേ പറ്റൂ. കാരണം നീ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നേ പറ്റൂ. അതുകൊണ്ട് നിനക്ക് പുല്ല് തിന്നണം. പുല്ല് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് നീ വരണം. നീ മടങ്ങി വരണം, മണ്ണിലേക്ക് ഇറങ്ങണം. മണ്ണിലിറങ്ങണം, കൃഷി ചെയ്യണം. അടിസ്ഥാന കൃഷികൾ നീ ചെയ്യണം. നീ വിളവുകൾ ഉണ്ടാക്കണം. ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ നീ തേടണം. ഇതാണ് അടിസ്ഥാന പുല്ലെന്ന് പറയുന്നതാണ്. അപ്പോൾ ഗതികെട്ട് നിൽക്കുന്ന ഈ വലിയ സമൂഹത്തിന് ഈ ഒരു പഴഞ്ചൊല്ല് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ആലോചിച്ച് നോക്കൂ, പഴമക്കാർ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടത്തിവിട്ട ഒരു എന്താ ചിന്തോദ്ദീപകങ്ങളായ ചൊല്ലുകളാണെന്ന് ആലോചിച്ച് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുന്നതാണ്. ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലത്ത് നമുക്ക് തീർച്ചയായും ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ലോകമെമ്പാടുള്ള മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങി. മാറ്റങ്ങളുടെ സമയത്താണ്. ഞാൻ നിങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയേ പറ്റൂ. മാറാതെ ഒരു തരവുമില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഗതികേടിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുക. നമ്മൾ പുല്ല് തിന്നാൻ തയ്യാറാവുക. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറാവുക. മണ്ണിൽ ചവിട്ടാൻ നമ്മൾ തയ്യാറാവുക. അതുകൊണ്ട് ഗതികേടിൻ്റെ സമയത്ത് പുല്ല് അന്വേഷിക്കില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് പുല്ല് അന്വേഷിക്കണം. ഗതികെട്ട് നിൽക്കുന്നു, ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റു രസകരമായ ഒരു പഴഞ്ചൊല്ലുമായി വരാം. എല്ലാവർക്കും നമസ്കാരം.